ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ചാനലിലേക്ക് മാത്രമല്ല എൻ്റെ കിച്ചണിലേക്കും കൂടിയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ട്രാവൽ വ്ളോഗോ റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ കിച്ചൺ ടൂറാണ്. അപ്പോൾ ജർമ്മനിയിൽ ഞങ്ങളുടെ വീട്ടിലെ കിച്ചൺ എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഡെയിലി ഏപ്രണിലെ റെസിപ്പീസൊക്കെ വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഈ കിച്ചൺ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയുള്ള ഒരു കിച്ചൺ കോൺസെപ്റ്റാണ് ഇവിടെ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണൂ, വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ നമ്മുടെ കിച്ചൺ ടൂറിലേക്ക് പോവാം. ഓരോരോ സെക്ഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഷെൽഫുകളൊന്നും ഇവർ പണിതിട്ടില്ല, അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഞാൻ പൊതുവേ ടിഷ്യൂസൊക്കെ കൊണ്ടുവന്നാൽ പുതിയ കിച്ചൺ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കും. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഓട്ടോമാറ്റിക് എയർ സ്പ്രേ വെച്ചിട്ടുണ്ട്, റൂം ഫ്രെഷ്നർ. അതാണ് ഈ സൈഡിൽ. പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജ് മാത്രമാണ്, ഫ്രീസറല്ല, ജസ്റ്റ് ഫ്രിഡ്ജ് മാത്രമാണത്. ഇതിൻ്റെ കൂടെ ഫ്രീസർ ഇല്ലാത്തതാണ്, ഫ്രിഡ്ജ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനും ഏറ്റവും താഴെ ഈ ഷെൽഫ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഭാഗമാണ്, അവിടെ ഏറ്റവും താഴെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഞാൻ ബേക്കിംഗ് ട്രേയും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പല എന്താ പറയേണ്ട പല സൈസിലുള്ള ബേക്കിംഗ് ട്രേകൾ, അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഫ്രിഡ്ജിൽ. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് വരുന്നതാണ് മൈക്രോവേവ് ഓവനും പിന്നെ നമ്മുടെ കൺവെക്ഷൻ ഓവനും. അപ്പോൾ കൺവെക്ഷൻ ഓവനും ഇതും ചേർന്ന് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. മോഡ്യൂളാർ കിച്ചൻ്റെ കോൺസെപ്റ്റാണ്. അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഇങ്ങനൊരു വലിപ്പ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ബേക്കിംഗ് സാധനങ്ങളും നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡുകളും കാര്യങ്ങളും പിന്നെ ഇതുപോലെയുള്ള എന്താണ് ഫിലിം റാപ്പുകൾ, ബേക്കിംഗ് പേപ്പർ, പിന്നെ നമ്മുടെ ചപ്പാത്തി പലക, അതിൻ്റെ എന്താ പറയണ്ടത് പരത്തുന്ന ആ ഒരു കോല്, ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബേക്കിംഗ് സെക്ഷൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ, മാക്രോൺസ് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സിലിക്കൺ മോൾഡ്, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കി കട്ടർ, ഇതൊരു കുക്കി കട്ടറാണ്, ഈ സ്റ്റാർ ഷേപ്പിലുള്ള ഒരു കുക്കി കട്ടർ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴെയായിട്ടുള്ള ഈ ഒരു വലിപ്പിൽ ഈ ഒരു ലിഡുകൾ, ഈ എല്ലാം നമ്മൾ പാത്രങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ലിഡുകൾ കിട്ടും, പക്ഷേ അതിൻ്റെ ലിഡുകൾ സ്റ്റോർ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലിഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡി ഓർഗനൈസർ ഇക്കിയെന്ന് വാങ്ങിയതാണ്. ആ ഇക്കിയുടെ രണ്ട് ടൈപ്പ് ഞാൻ വാങ്ങി വെച്ചത്. അപ്പോൾ അത് ഒരു സൈസിനും മറ്റേ ചെറിയ സൈസിനും ഉള്ളതായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പെട്ടെന്ന് വേണ്ട കാൻഡ് ഫുഡും പിന്നെ കുറച്ചിങ്ങനെ പിക്കിൾസിൻ്റെതും എക്സ്ട്രാ ഒരു കോഫി ബോട്ടിലൊക്കെ ഇവിടെ വയ്ക്കും, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അതൊക്കെയാണ് ഈ ഒരു വലിപ്പിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു മൈക്രോവേവ്, ഇത് ഇതിൻ്റെ കൂടെ തന്നെയുള്ള മൈക്രോവേവാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒന്നിച്ച് തന്നെയുള്ള മൈക്രോവേവാണ്. ഇവിടെ ഈ ചുറ്റിനും കണ്ടോ, നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് ഇത് കണ്ടു, ഇതൊരു മരത്തിൻ്റെ വുഡൻ ആ ഒരു പാനൽ കൊണ്ട് തന്നെ ഇത് കവർ ചെയ്തൊരു ഷെൽഫ് പോലെ തന്നെ തോന്നുന്നു. അത് നമുക്കൊരു സെപ്പറേറ്റ് ഫ്രിഡ്ജാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെച്ചത് ഈ സാധനത്തിൻ്റെ, ഇതിന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ എന്താ സുവിനിയേഴ്സൊക്കെ ഓവനും മൈക്രോവേവ് ഓവനും ആയിട്ടുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പോർച്ചുഗലിൽ പോയതിൻ്റെതും പിന്നെ ഇതൊരു സഫാരിക്ക് പോയതും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അവിടെ സാന്തോറീന് ഇത് കണ്ടപ്പോൾ പൊട്ടിച്ചു, ഇത് സാന്തോറീനി പോയത്, ഓസ്ട്രിയയിലെത്തത്, പിന്നെ ബെൽജിയം, അങ്ങനെ ഫ്രാൻസിലത്തെ കുറച്ച്, ഇതൊക്കെ ഫ്രാൻസിലെ ടൂലൂസിനടുത്തുള്ള സ്ഥലങ്ങളുടെ സുവിനിയേഴ്സാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് വേറൊരു ഷെൽഫ്. അപ്പോൾ ആ ഷെൽഫിനകത്ത് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചെറുതിൽ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പൾസസ്, പിന്നെ ദാല്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ അങ്ങനത്തേനും, പിന്നെ ചില പൊടികൾ, അരിപ്പൊടി,
പിന്നെ കോൺ സ്റ്റാർച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേളിലാണെങ്കിൽ കോഫി ബോട്ടിൽസില്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് കോഫി കുടിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ കോഫിയുടെ ബോട്ടിൽസിൽ എപ്പോഴും ഒന്നും ആവശ്യമില്ലാത്ത പാസ്ത, ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ പാസ്തയാണ്, നമ്മുടെ മസൂർ ദാൽ വെച്ചിട്ടുള്ള പാസ്ത, അപ്പം അങ്ങനെയുള്ളത് എപ്പോഴും എപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത സ്പെഷ്യൽ പാസ്തകൾ. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമോ, ഈ സാധനം പണ്ട് നമ്മൾ നാട്ടിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമായിരുന്നു, മണിക്കടല എന്ന് പറയും, അപ്പോൾ അത് സ്നാക്ക് ചെയ്യാനുള്ളത്. പിന്നെ കുട്ടികളുടെ പാസ്ത, അത് കുഞ്ഞുങ്ങളുടെ പാസ്തയാണ്, അവർക്ക് ഈ വലിയ പാസ്ത കഴിക്കുമ്പോൾ അവർക്ക് തൊണ്ടയ്ക്ക് എന്താ കുടുങ്ങണ പോലെ തോന്നാതിരിക്കാൻ കുട്ടികളുടെ കുഞ്ഞായിട്ടുള്ള പാസ്തയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള, ഇത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള പാസ്തയാണ്. ഇതൊക്കെ ഹെൽത്തി വേർഷൻസ് ആണ്. നമുക്ക് എപ്പോഴും മറ്റേ മൈദ വെച്ചിട്ടുള്ള പാസ്ത അല്ലെങ്കിൽ ഈവൻ വീറ്റ് പാസ്ത കഴിക്കാൻ തോന്നില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ പാസ്ത ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, നമ്മളെ വെല്ലത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട്, ജാഗരി പൗഡർ, അതൊക്കെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള സെക്ഷനിൽ ഞാൻ കോഫികളാണ്, നമുക്കൊരു കോഫി മെഷീൻ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. നെസ്കഫേയുടെ ഡോൾച്ചോ ഗുസ്തോ കോഫി മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്സ്യൂൾസാണ് ഇത് മൊത്തം. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കോഫി ഉണ്ട്, ഐസ് കോഫി, ഐസ് ടീ, പിന്നെ ചോക്കോ മിൽക്ക് പോലെ തന്നെ ഉണ്ട്. അങ്ങനെ പലതരത്തിലും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോഴും ഇഷ്ടമാണ് ഇത് കുടിക്കാൻ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ ഞാനും ഇടയ്ക്ക് കോഫി ഇങ്ങനെയുള്ള ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ വൈറ്റ് കോഫി എടുക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോഫി ഉണ്ടാക്കാൻ മടിയാകുമ്പോൾ ഇങ്ങനത്തെ കോഫി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്യാപ്സ്യൂൾസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഈ മുകളിലത്തെ ഷെൽഫ്. പിന്നെ താഴെ ഇവിടെയും ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ മ്യൂസ്ലി, പിന്നെ ഉഴുന്ന്, ഇഡ്ലി റൈസ്, ആട്ട, ബേസൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറകിലായിട്ടുണ്ട് അങ്ങനെ ഇഡ്ലി റൈസും, അങ്ങനെ കുറച്ച് വലുത്, നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മേടിച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്താണ്. ഇത് ഫ്രൂട്ട് മ്യൂസ്ലി, ഇത് ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ, ഫ്രൂട്ട് മ്യൂസ്ലിയുടെ സാധനം. അപ്പോൾ അതാണ് ഈ ഒരു ഷെൽഫിന്. അപ്പോൾ ഇത് മൊത്തം ഈ ഒരു ചെറിയൊരു സെക്ഷനാണെങ്കിൽ അവിടെ ഒരുപാട് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്താണ് പോയിരിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള സെക്ഷനിലാണ് എൻ്റെ കോഫി മെഷീൻ ഉള്ളത്. ഇതാണ് നെസ്കഫേ ഡോൾച്ചോ ഗുസ്തോയുടെ കോഫി മെഷീനാണ്. ഇതിൽ കോൾഡ് കോഫി ആയിട്ടും എടുക്കാൻ പറ്റും, ഹോട്ട് കോഫി ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ട്, ഒന്ന് റെഡ്, ഒന്ന് ബ്ലൂ. ബ്ലൂ ആണെങ്കിൽ ഐസ് കോഫി ആയിട്ട് കിട്ടും, ഇത് ഹോട്ട് കോഫി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ക്യാപ്സ്യൂൾ തന്നെയാണ് ഇതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത്. പിന്നെ ചില കടയിലൊക്കെ അല്ലാത്ത ക്യാപ്സ്യൂളും കിട്ടും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വാങ്ങിയിട്ടൊരു 4-5 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു, 2014 or 2015 ഇത് വാങ്ങിയത്. നല്ല മെഷീനാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു മെഷീനാണിത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ തന്നെ ഞാൻ ഈ കോർണറിലാണ് ഈ കോഫി മെഷീൻ വെച്ചു. അതിന് മുകളിലായിട്ട് ഈ ഒരു ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റേണ്ട സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് മാറ്റിയിടാം അത് തീരുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ. പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട്, കുറച്ച് റെസിപ്പി ബുക്സ് ഒക്കെ. ഇത് എൻ്റെ നെയ്ബർ ഞങ്ങളിങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ അവർ കൊണ്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നൊക്കെ പറയുന്നപ്പോൾ അവർ. പക്ഷെ കുറേയൊക്കെ മീറ്റിൻ്റെ, അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഇവിടെ വെജിറ്റേറിയൻ ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ക്യൂസീൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് അവരത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബേക്കിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ബുക്സ്. അപ്പോൾ അതിങ്ങനെ ഞാൻ ഇവിടെ ഡെക്കറേറ്റീവ് ആയിട്ട് വെച്ചിട്ടുണ്ട്, എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഇവിടെ ഒരു വലിപ്പുണ്ട്, ആ വലിപ്പിനകത്ത് ഞാനിങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത സ്ട്രോ, സ്റ്റീൽ സ്ട്രോ, പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഉള്ള ബീറ്ററിൻ്റെ സാധനങ്ങളും അങ്ങനത്തേനൊക്കെ, പിന്നെ സ്ക്യൂവേഴ്സ്, കത്രിക, പിന്നെ ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് സ്പൂൺസ്, ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഗാർലിക്കും ഇഞ്ചിയും ഇങ്ങനെ പ്രസ് ചെയ്ത് എന്താ പറയണ്ടത് പേസ്റ്റ് പോലെ ആക്കുന്ന ഒരു സാധനമാണ് അത്. ഒന്ന് പിന്നെ വേസ്റ്റിൻ്റെ കവറുകൾ ഒന്ന് രണ്ടെണ്ണം, അതൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിനും താഴെയുടെ ഒരു ഷെൽഫുണ്ട്, അതിനകത്ത് സ്നാക്കിൻ്റെ ഡബ്ബ, പിന്നെ സ്റ്റോക്ക് ചെയ്യുന്ന ജ്യൂസും പിന്നെ ഓയിലൊക്കെ എക്സ്ട്രാ വരുമ്പോൾ ഒക്കെ സ്റ്റോക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ പുറകിൽ തന്നെയാണ് റൈസ് കുക്കറും പിന്നെ ടോസ്റ്ററും വെച്ചിട്ടുള്ളത്. അതും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, റൈസ് കുക്കർ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. കൂടുതലും ഞാൻ സാധാരണ കുക്കർ അല്ലെങ്കിൽ സാധാരണ പോലെയൊക്കെയാണ് കുക്ക് ചെയ്യാറ് റൈസ്. വൺസ് ഇൻ എ വൈലൊക്കെ റൈസ് കുക്കർ എടുക്കാറുള്ളൂ, അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്ത് വയ്ക്കും. പിന്നെ ഇവിടെ ഇതുപോലെ കുറച്ച് വലിയ ഡബയിലുള്ള സ്നാക്സും പിന്നെ കോൺഫ്ലേക്സ്, പിന്നെ എക്സ്ട്രാ വരുന്ന ബൂസ്റ്റ്, ബൂസ്റ്റ് കഴിക്കുന്ന ആളാണ് ഇവിടെ മോനി, ഞാൻ ബൂസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സാധനങ്ങൾ, പിന്നെ റസ്ക്, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്നാക്സൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ സ്ലാബിൽ തന്നെ ഞാൻ കുറച്ച് വിസിൽ, നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ വിസിലാണ് അത്. പിന്നെ ഇതിന് നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു സെറ്റ്
ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽസാണ്. അപ്പോൾ ഇതിനകത്താണ് എപ്പോഴും യൂസ് ചെയ്യുന്ന പാർബോയിൽഡ് റൈസ് ഞങ്ങൾ റെഗുലർലി വെക്കുന്നത്. അപ്പോൾ അതും പിന്നെ പാസ്തയും റെഗുലറായിട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ ഡിന്നറിനൊക്കെ മിക്കവാറും പാസ്ത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പാസ്ത പിന്നെ ബസ്മതി റൈസ്, ബസ്മതി റൈസും പാർബോയിൽഡാണ് നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പിന്നെ പാസ്തയും അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് ഇത് നാലും ഒറ്റ സെറ്റിൽ വന്നാണ് അത് വാങ്ങിയത്. അപ്പോൾ അതിങ്ങനെ എപ്പോഴും ഇവിടെ തന്നെ വെക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണിവിടെ അതിൻ്റെ സ്ലാബിൻ്റെ താഴെയായിട്ട് തന്നെ വേറൊരു വലിപ്പമുണ്ട്. ഇവിടെയും കുറച്ച് സ്പൂണും ഫോർക്കുകളും കുട്ടി സ്പൂണും നൈഫും ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ കുറച്ച് ഈ സിലിക്കൺ ബ്രഷ്, പിന്നെ ഈ ഡബ്ബയ്ക്കകത്ത് കുറച്ച് റബ്ബർ ബാൻഡ്സ്, നമ്മുടെ ഓപ്പൺ ചെയ്ത പാക്കറ്റ്സ്, ഇതൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോക്കായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ പൊടിൽ, പിന്നെ ഐസ്ക്രീം സ്കൂപ്പ്. പിന്നെ ഈ സാധനം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്പൂൺ റെസ്റ്റ് പോലെയുള്ളതാണ്, അത് സിലിക്കോണിൻ്റെ തന്നെയാണ്, അതപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് സ്പൂണ്, പിന്നെ നമ്മുടെ എന്താണ് അരിപ്പൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ താഴെയും ഒരു ഷെൽഫുണ്ട്, അവിടെയും നമ്മൾ കുറച്ച് സ്നാക്സിൻ്റെ, ഈ ഭാഗമൊക്കെ സ്നാക്സിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കട്ടിംഗ് ബോർഡ്സും ഒരു ട്രേ ഉണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം, അത് എപ്പോഴും ഒന്നും യൂസ് ചെയ്യാത്ത ഇഡ്ഡലി പാത്രമൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ അകത്തേക്കുള്ളൊക്കെ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ്. വലിയ പാൻ, ഗ്രിൽ പാൻ അങ്ങനെയുള്ളതൊന്നും എപ്പോഴൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡബ്ബയ്ക്കകത്ത് കാണുന്നതെല്ലാം പൊട്ടിച്ചിട്ടുള്ള, ഇപ്പോൾ കടുക്, ജീരകം, ഉലുവ അങ്ങനെയുള്ള പൊടികളും നമ്മൾ ഡബയിലേക്ക് മാറ്റി വെക്കില്ലേ, അപ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കും. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് എടുക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യത്തിന് ഈ ഒരു ഡബയ്ക്കകത്ത് നിറച്ച് വയ്ക്കും. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്നാക്സ്, ഇതുവരെ തുറക്കാത്ത കുറച്ച് സ്നാക്സ് വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ ഞാൻ ഇതിനകത്തൊക്കെ വയ്ക്കും. ചിലപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സ്നാക്സ് അങ്ങനെ ഇവിടെ സ്റ്റോക്ക് ചെയ്യും. അതിൻ്റെ പുറകിലും ഒരു ബാഗുണ്ട്, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ബാഗ്. അതിപ്പോൾ ഹോം ഓഫീസ് ആയതുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് ഞാൻ അങ്ങ് അകത്തേക്ക് വെച്ചു. അപ്പോൾ അതാണ് ഈ ഒരു ഷെൽഫിനകത്ത്. ഇതിനകത്തേക്ക് ഉണ്ട് കേട്ടോ, അവിടേക്ക് എങ്ങനെ യൂസ് ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ, ഇതേ ഇതുപോലെയുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ ഒരു എസ്പ്രസോ, ഇറ്റാലിയൻ എസ്പ്രസോ മേക്കറാണ്, അതൊന്നും അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത. അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ അകത്തേക്ക് വെച്ചു. അപ്പം അതാണ് ഈ ഷെൽഫിനകത്ത്. പിന്നെ ഇതിന് മുകളിൽ നമുക്കിങ്ങനെ ഒരു ഷെൽഫ് സെക്ഷൻ, ഒരു ഹാങ്ങിങ് ഷെൽഫുണ്ട് ഇങ്ങനെ. അപ്പം അതിൽ ആദ്യത്തെ ഷെൽഫിൽ കപ്പുകളും, ഇതെൻ്റെ ഫേവറേറ്റ് പാൻ്റെ കപ്പാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് ക്രോക്കറി സാധനങ്ങളൊക്കെയാണ്, ബൗളുകളൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇത് സെറ്റായിട്ട് വന്ന, സെറ്റായിട്ട് ഞങ്ങൾ വാങ്ങിയ കപ്പിൻ്റെയാണ്. അതിൻ്റെ തന്നെയാണ് നമുക്ക് ഡിന്നർ സെറ്റ് പ്ലേറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് പ്ലേറ്റ്സും പിന്നെ മുകളിലൊക്കെ ബൗളുകളും, പിന്നെ ഐസ്ക്രീം ബൗൾ, പിന്നെ എന്താണ് ഗ്ലാസുകൾ, എസ്പ്രസോ കപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, മിക്ക ക്രോക്കറീസും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു കോർണർ ഷെൽഫിലും ഇതുപോലെ ക്രോക്കറീസ് തന്നെയാണ്, കൂടാതെ സ്റ്റീൽ പ്ലേറ്റ്. അപ്പോൾ ഇതിച്ചിരി വലിപ്പമുണ്ട്, കോർണർ ഷെൽഫ് ആയതുകൊണ്ട് കുറേ സ്പേസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റീൽ പ്ലേറ്റും നമ്മുടെ ഈ പച്ച വാഴയില പ്ലേറ്റൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് വൈൻ ഗ്ലാസ്, ബിയർ ഗ്ലാസ്, പിന്നെ ഇങ്ങനെ കോഫി മഗ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ പക്ഷേ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ഇതൊക്കെ സാധനങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതും കഴിഞ്ഞ് നെക്സ്റ്റ് ഷെൽഫിലേക്ക് വരുമ്പോഴാണ് മസാലകൾ, നമ്മുടെ എല്ലാ ഇന്ത്യൻ മസാലകളും ഇവിടെയാണ്. അകത്തേക്കായിട്ട് കുറേ മസാലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഷെൽഫിൽ മാത്രമേ ഞാൻ മസാല വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം മൂന്ന് ഈ നാല് ഷെൽഫിലും ക്രോക്കറീസാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴെ ഈ കോർണറിൽ തന്നെയാണ് നമ്മുടെ ടീ സ്റ്റേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ കോഫി മെഷീൻ്റെ സ്റ്റേഷൻ കണ്ടു, ഇത് ടീ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കെറ്റിൽ, ഗ്ലാസ് കെറ്റിലും, പിന്നെ കുറച്ച് ഇതൊക്കെ വൈറ്റമിൻ, ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങാൻ പറ്റുന്ന വൈറ്റമിൻ ക്യാപ്സ്യൂൾസാണ്. അപ്പോൾ അത് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുടിക്കാം. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് മുഴുവൻ പലതരത്തിലുള്ള ചായകളാണ്. അപ്പോൾ കഴിയേട്ടനാണ് ചായ കമീല കമോമിലി ടീ കുടിക്കുന്ന ആളാണ്. അപ്പോൾ ആ കമോമിലി ടീയുടെ ബാഗ്സാണ് ഇത് മൊത്തം. പിന്നെ ഞാൻ ഇടയ്ക്ക് പെപ്പർമിൻറ്റ് ടീ കുടിക്കും. അപ്പോൾ അതും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ സ്പെഷ്യൽ പലതരത്തിലുള്ള ചായകളാണ് ഇതിനകത്ത് മുഴുവൻ. ഇങ്ങനെ ഡ്രിങ്ക്സ്, ചായ, പിന്നെ വൈറ്റമിൻ ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് കപ്പൊക്കെ ഇട്ടോ ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുടിക്കും. അപ്പോൾ അങ്ങനെയുള്ള വൈറ്റമിൻ ഡ്രിങ്ക്സാണ് ഇത് മൊത്തം. ഇതതിൻ്റെ സ്റ്റേഷനാണ്. ഇനി ഇത് നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടു തന്നൊരു കോക്ടെയിൽ ഷേക്കറാണ്, അതിവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു
എന്താ പറയേണ്ടതിന്, കോസ്റ്ററാണ്, സ്റ്റീൽ കോസ്റ്ററാണ്. അപ്പം അത് വേണ്ടപ്പോൾ നമ്മൾ ടേബിളിന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് ഇവിടുന്ന് എടുത്തിട്ട് പോകും. ഇതുപോലത്തെ ഒന്ന് രണ്ടെണ്ണം ഷെൽഫിനകത്ത് എവിടെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് രണ്ടെണ്ണം പുറത്ത് വയ്ക്കും. അപ്പോൾ അതാണ് ഇവിടെ. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഈ സ്റ്റേഷൻ വാഷിംഗ് സ്റ്റേഷനാണ്. വാഷ് ബേസിനും അതിൻ്റെ ലിക്വിഡും ഹാൻഡ് വാഷൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് ഒരു കഴുകി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രേ, ഡ്രയിങ് റാക്ക് പോലെ അതും. പിന്നെ ഇവിടെ തന്നെയാണ് ഡിഷ് വാഷറും വരുന്നത്. ഇപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് ഡിഷ് വാഷറിൽ കഴുകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഡിഷ് വാഷറും വരുന്നത്. ഡിഷ് വാഷർ നമുക്ക് മനസ്സിലാവില്ല, അതും ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ് മൊത്തം കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജ് ഏതാ, ഡിഷ് വാഷർ ഏതാ ഒന്നും കണ്ടാൽ സെപ്പറേറ്റ് മനസ്സിലാവില്ല, എല്ലാം ഒരുപോലെയാണ് കണ്ടാൽ. അപ്പോൾ അതിൻ്റെ ഈ വാഷ് ബേസിൻ്റെ താഴെയായിട്ട് തന്നെ വേസ്റ്റ് ഇടുന്ന സ്പേസാണ്. അപ്പോൾ ഇവിടെ നാല് തരത്തിൽ നമുക്ക് വേസ്റ്റ് ഇതിരിക്കണം. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ബയോ വേസ്റ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ്. അത് ഇവിടെയാണ്, അതിന് കവർ ഇടണമെങ്കിൽ അതിന് ഈ കവർ പറ്റില്ല, അതിൻ്റെ മുകളിൽ വേറൊരു കവർ കൂടി ഇടാനുണ്ട്, ബയോ വേസ്റ്റിൻ്റെ കവർ. പിന്നെ രണ്ടാമത് വരുന്നത് ഹൗസ് വേസ്റ്റ്, അതിനകത്താണ് നമ്മുടെ കുട്ടികളുടെ ഡയപ്പർ, ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ പാഡ്, കോസ്മെറ്റിക് വേസ്റ്റ്, പിന്നെ ടിഷ്യൂ പേപ്പർ, അങ്ങനെയുള്ള എല്ലാം ഈ ഒരു ഹൗസ് വേസ്റ്റ്, റെസ്റ്റ് മ്യൂൾ അല്ലെങ്കിൽ ഹൗസ് മ്യൂൾ എന്ന് പറയും ഇവിടെ, അതിനകത്താണ് വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് പേപ്പർ, അതായത് നമ്മുടെ ഇപ്പോൾ കാർട്ടൺസ്, ആമസോൺ എന്ന് വരുന്ന കാർട്ടൺസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേസ്റ്റാണ്. അതുകൂടാതെ വേറൊരു വേസ്റ്റുള്ള ഒരു യെല്ലോ സാക്ക് അല്ലെങ്കിൽ യെല്ലോ ബിൻ എന്ന് പറയും. അപ്പോൾ അതിനകത്താണ് നമ്മൾ മിൽക്ക് കാർട്ടൺസ്, പിന്നെ ടിൻ ക്യാൻഡ് ഫുഡിൻ്റെ ക്യാൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകുന്നതാണ് യെല്ലോ. അങ്ങനെ നാല് രീതിയിലാണ് നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് നമ്മുടെ കൈയുടെ എന്താണ് ഗ്ലൗസും, പിന്നെ കുറച്ച് ക്ലീനിങ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്, അതുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ എനിക്ക് കുറച്ചൊരു മിൻറ്റ് ലീഫ് ഉണ്ട്. ഞാനും ചെടികളും അത്ര ചേരില്ല, അപ്പോൾ എൻ്റെ ചെടികൾ മിക്കതും പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ ഞാൻ ബേസിൽ ലീവ്സും കൊറിയാണ്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ മിൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ്, അത് ഞാൻ റെഗുലറായിട്ട് വയ്ക്കും, ആഴ്ചയിൽ ഒരു തവണ മാറ്റും കളർ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഫ്ലവർ, ടുലിപ്പ് അല്ലെങ്കിൽ ജമന്തി പോലെയുള്ള ഡാലിയ പോലെയുള്ള ഫ്ലവേഴ്സ് കൊണ്ടുവരും, അല്ലെങ്കിൽ റോസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ഓയിൽ സെക്ഷനാണ്. ഓയിൽ ഇങ്ങനെ രണ്ട്, ഒന്ന് സൺഫ്ലവർ ഓയിലും ഇത് സൺഫ്ലവർ ഓയിലും ഇത് ഒലീവ് ഓയിലുമാണ്. ഒലീവ് ഓയിൽ ഞാനിങ്ങനെ കാന്താരി മുളക് ഉണങ്ങിയത് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒലീവ് ഓയിൽ വേറൊരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ റെഗുലറായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പാസ്ത, വേറെ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ താഴെയായിട്ടും നമുക്ക് ഷെൽഫുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ മിക്സികളാണ്. പലതരത്തിലുള്ള മിക്സി, പിന്നെ നമ്മുടെ ഇന്ത്യൻ മിക്സി ഉണ്ട്, പിന്നെ ബ്ലെൻഡർ ഉണ്ട്, ചോപ്പർ, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ സ്മൂത്തി മേക്കർ, അങ്ങനെ കുറേ സാധനങ്ങൾ പൊടിക്കുന്നത്. കുഞ്ഞ് പുറകിൽ കാണുന്നത് ഒരു കോഫി ഗ്രൈൻഡറാണ്, പക്ഷെ ഞാനത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മസാല പൊടിക്കാനാണ്. ഇപ്പോൾ ഏലക്ക പൊടിക്കാൻ, അതായത് കാർഡമം പൊടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീ മസാല ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. കോഫി ഗ്രൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാറേയില്ല. അപ്പം അങ്ങനെയുള്ള ഈ അരയ്ക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഈ ഒരു സെക്ഷൻ ഇതിനകത്തേക്കും ഉണ്ട് കേട്ടോ, അകത്തേക്ക് സ്പേസ്. അകത്തേക്ക് ഞാൻ കാസറോൾ വെച്ചിട്ടുണ്ട്, എപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത കാസറോൾ അതിനകത്തുണ്ട്. അത് പിന്നെ താഴെ വരുന്നത് ഇതുപോലെ രണ്ട് ഡബ്ബ് ഞാനിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഒന്ന് ഉള്ളി ഇടാനും ഒന്ന് പൊട്ടേറ്റോ ഇടാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതേ ഞാനിങ്ങനെ അടച്ചു വയ്ക്കും, കൊണ്ടുവന്ന് ഉടനെ പാക്കറ്റ് പൊടിച്ച് ഇതിനകത്തിട്ടിടും, ഇതിങ്ങനെ അടച്ചു വയ്ക്കും. അപ്പം ഉള്ളിയും പൊട്ടേറ്റോ ഇങ്ങനെ മുളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ ഉള്ളിയും, പിന്നെ എന്താണ് സ്വീറ്റ് പൊട്ടേറ്റോ അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്ത വെജിറ്റബിൾസിലെ അതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാൽ ഇവിടെ വയ്ക്കാറ്. പിന്നെ ഇതിനകത്തേക്കും ഇതുപോലെ സ്പേസ് ഉണ്ട്, അതിനകത്ത് ഒരു എയർ ഫ്രയറാണുള്ളത്. അപ്പോൾ ഈ എയർ ഫ്രയർ ഞാൻ വാങ്ങിയിട്ടൊരു 5-6 മാസമായി, അങ്ങനെ അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മോൻ എന്തെങ്കിലും ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും അതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത്. പിന്നെ അതിന് ഓവനും യൂസ് ചെയ്യാം, അപ്പം ഞാനത് മാറി മാറി യൂസ് ചെയ്യും, അതും ഓവനും. അതാണുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബയോ വേസ്റ്റിൻ്റെ കവർ, ഇതുപോലെയാണ് ഉണ്ടാവുക, അങ്ങനെയാണ് ഉണ്ടാവുക ബയോ വേസ്റ്റിൻ്റെ. അതെനിക്ക് ആ ഡിഷ് എന്താണ് വേസ്റ്റ് ബിന്നകത്ത് ഇടണം. അതും ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഇത് നമ്മുടെ
ഇന്ത്യൻ കോഫി ടീ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ നാടൻ ചായപ്പൊടി, പിന്നെ പഞ്ചസാര, നമ്മൾ ബ്രൗൺ ഷുഗറാണ് യൂസ്. നെസ്കഫേ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും കോഫി, അത് നമ്മുടെ നാടൻ ഇന്ത്യൻ കോഫി ഉണ്ടാകുന്ന സമയത്ത് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഗണപതി പപ്പ ഉണ്ട്. പിന്നെ മേളിലാണ് ഞണ്ട് പൂജ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സെക്ഷനാണ് പൂജ ഏരിയ ആക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ വിളക്കുന്ന ഞങ്ങൾ എപ്പോഴും ഒന്നും കത്തിക്കാറില്ല കേട്ടോ. നമ്മളിവിടെ മിക്കവാറും ഇതിനടിയിൽ നമുക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് സേഫാണ്. എപ്പോഴൊന്നും വിളക്ക് കത്തിക്കാറില്ല. സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വിളക്ക് വെക്കാറുള്ളൂ. ഇപ്പോൾ വിഷു, ഓണം, പിന്നെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ വിളക്കായിട്ട് കത്തിക്കാറ്. അപ്പോൾ അതാണ് പൂജാ സെക്ഷൻ. പിന്നെ നമ്മൾ വരുന്നതാണ് കുക്കിംഗ് റേഞ്ചിലേക്ക്. സ്റ്റൗ ടോപ്പ്. അപ്പോൾ നമ്മുടെ സ്റ്റൗ ടോപ്പ് ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ടോപ്പാണ്. നമുക്കൊരു 5 സ്ലോട്ട് ഉണ്ട് ഈ ഒരു കുക്കിംഗ് റേഞ്ചിന്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും നടുക്കും, പിന്നെ അവിടെ രണ്ട് സൈഡിലും പല പല സൈസിലായിട്ടുള്ളത് ഇൻഡക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാത്രങ്ങളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. ഇൻഡക്ഷൻ കോമ്പാറ്റബിൾ ആയിട്ടുള്ളത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യൻ കുക്കറൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പ്രസ്റ്റീജിൻ്റെ കുക്കറൊക്കെ ഇവിടെ കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെക്കാം. അപ്പോൾ ടൈമറൊക്കെ ഉള്ളൊരു കുക്കിംഗ് റേഞ്ചാണ്. അതിൻ്റെ താഴെയായിട്ട് വലിയ വലിപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു സൈഡ് വെച്ച് ഇത് റെഗുലറായിട്ട് എനിക്ക് യൂസുള്ള സ്പൂണുകൾ, ഫോർക്കുകൾ, പിന്നെ ഈ ഒരു സിലിക്കൺ സ്പാറ്റില, കത്തി, ബ്രെഡ് കട്ട് ചെയ്യുന്ന ടൈപ്പ് കത്തി, നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത്, പിന്നെ എന്താണ് സേവ, ഇടിയപ്പം മുറുക്ക് മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, പിന്നെ അല്ലാതെയുള്ള ഐസ്ക്രീം സ്പൂൺസ്, പുട്ട് കുത്തുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. പീലർ, പിന്നെ ഓപ്പണർ, പിന്നെ നമ്മുടെ ഇടികല്ലിൻ്റെ കോല്, പിന്നെ അരിപ്പല്ല എന്താണത്, നമ്മുടെ എണ്ണയിൽ വറുത്ത് കോരുന്നത്, പിന്നെ കേക്കിന് യൂസ് ചെയ്യുന്ന സാധനം എല്ലാം കൂടി. ഇതാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കട്ട്ലറീസൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് വരുന്ന സ്ഥലം റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട മസാലകളാണ് എൻ്റെ. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുക, ഇവിടെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനെയുള്ളതൊക്കെ ഇവിടെയാണ്. പിന്നെ കടുക്, ഫില്ലിയറായി കടുക്, പിന്നെ ജീരകം, പിന്നെ എന്താണ് നമ്മുടെ കായം, ഉഴുന്ന് പരിപ്പ്, പിന്നെ എപ്പോഴും വേണ്ട മസാലപ്പൊടികൾ, ഗരം മസാല, കൊറിയാണ്ട പൗഡർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളും, പിന്നെ റവ, ഉപ്മാവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ഉപ്മാവിൻ്റെ റവ, പിന്നെ ഈ ഇടികല്ല്, പിന്നെ കൊറിയാണ്ട പൗഡർ, ഇങ്ങനെയുള്ള എപ്പോഴും വേണ്ട റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മസാലകളും ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പുളി, അത് ഉപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ സാധാരണ പഞ്ചസാര, കാന്താരിമുളക്, ഇതൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ടെപ്പർവെയർ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാനിതിന് സ്റ്റോർ എന്താണ് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷൻ. ഇതിനും താഴെയായിട്ട് അതുപോലെ വലിയൊരു വലിപ്പമാണുള്ളത്, ഒരു ഡ്രോണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ റെഗുലർ യൂസുള്ള പാത്രങ്ങൾ, കുക്കർ, പാൽപാത്രം, പിന്നെ പാൻ, നോൺ സ്റ്റിക് പാൻ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, പിന്നെ അരിപ്പ, ഇങ്ങനെയുള്ള റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെ വയ്ക്കാറ്. അപ്പോൾ അതാണ് ഇതിൻ്റെ താഴെയുള്ളത്. പിന്നെ ഈ സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു എക്സോസ്റ്റ്, ഹാങ്ങിങ് എക്സോസ്റ്റ് ആണ്. അവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ മിക്കവാറും ഇത് ഓൺ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ അതുപോലെ ലൈറ്റും ഉണ്ട്. അപ്പോൾ അതാണ് കുക്കിംഗ് റേഞ്ചിൻ്റെ സെക്ഷൻ. പിന്നെ അതുകൂടാതെ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വേറെയും വലിപ്പുണ്ട്. അതിൽ ഞാനിങ്ങനെ കൈക്കല തുണികളും എൻ്റെ ഏപ്രൺസും, പിന്നെ പനീർ ഉണ്ടാക്കാൻ ടൈപ്പ് പറ്റുന്ന തുണികൾ ഉപയോഗിക്കുന്ന, കൈക്കലയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് തുണികളാണ് ഇതിനകത്ത്. പിന്നെ രണ്ടാമത്തെ വലിപ്പിൽ വെച്ചിട്ടുള്ളത് മോൻ്റെ പാത്രങ്ങളാണ്. അവൻ്റെ ഗ്ലാസ്, ഈ എന്താണ് ബി പി എ ഫ്രീ പാത്രങ്ങൾ, ബൗളുകൾ, ഇതിലൊക്കെയാണ് അവൻ ഭക്ഷണം കഴിക്കുക. പിന്നെ അവൻ്റെ ഈ ഫ്ലാസ്ക് പോലെയുള്ളത്, സിപ്പർ, അത്, പിന്നെ ഈ കുപ്പിയൊന്നും അവനിപ്പോൾ യൂസ് ചെയ്യാറില്ല, ഒരുവിധം അവൻ അതിൽ നിന്നൊക്കെ വിട്ടു. പിന്നെ ഇങ്ങനെ ഡ്രിങ്ക് ബെഷർ എന്ന് പറയും ഇതുപോലത്തെ, ഇതിൽ ജ്യൂസ്, വെള്ളം എല്ലാം കുടിക്കും. അപ്പോൾ അതങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഇത് അവൻ കുഞ്ഞായിരുന്നു, അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ബിപ്പായിരുന്നു, അതിപ്പോൾ യൂസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ അവൻ തന്നെ വന്ന് അവന് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം വേണ്ടപ്പോൾ അവൻ തന്നെ വന്നിട്ട് തുറന്നിട്ട് അവൻ തന്നെ എടുത്തിട്ട് പൊക്കും. അപ്പോൾ അതാണ് ഇവിടെ. പിന്നെ അതിലും താഴെ ഒരു വലിപ്പ് കൂടിയിട്ട് ഈ വലിപ്പിനകത്ത് മുഴുവനും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളാണ്. അതായത് നമ്മൾ ഡവറ എന്ന് പറയില്ലേ, കണ്ണൂരുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഇങ്ങനെ ഡവറകൾ, പിന്നെ കുട്ടുകുറ്റി, നമ്മുടെ കുട്ടി ചിരട്ട പൊട്ടിട്ട കുറ്റി,
പിന്നെ ചായപാത്രം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഡവറുകളൊക്കെ. അതും മോനെ ഇടയ്ക്ക് സ്നാക്ക് എടുക്കാൻ വേണ്ടി അവൻ തന്നെ വന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ മണിക്കടലയോ എന്തെങ്കിലും സ്നാക്കൊക്കെ അതിലിട്ട് കഴിച്ചുള്ളൂ. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോറിങ്ങും പിന്നെ കുക്കിങ്ങൊക്കെ ആയിട്ടുള്ള എൻ്റെ കിച്ചൻ്റെ ഭാഗം മൊത്തം ഇങ്ങനെയാണ്. അപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ മെയിൻ കിച്ചൻ ഭാഗം, കൂടാതെ ഇവിടെ ഈ സ്റ്റോർ റൂമിൽ നമുക്കിവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. അതിനകത്ത് അത് ഫ്രീസറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ കിച്ചണിന് അവിടെയുള്ള ഫ്രിഡ്ജിൽ ഫ്രീസർ സെക്ഷൻ ഇല്ല. അപ്പോൾ അതിവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫ്രിഡ്ജ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ സ്റ്റോക്ക് ചെയ്യാനും അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. പാലും യോഗോട്ടൊക്കെ എക്സ്ട്രാ മേടിച്ചാൽ, പിന്നെ മാവൊക്കെ അരച്ച് വെച്ചാലൊക്കെ ഇവിടെയാണ് കൊണ്ടുപോയിക്കുക. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫ്രിഡ്ജിൻ്റെ ഏരിയ. അപ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെയാണ് എനിക്ക് പാൻട്രി സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഷെൽഫിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ക്രോക്കറീസൊക്കെ ഉണ്ട്. മുകളിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രം എടുക്കുന്ന ക്രോക്കറീസ് ഉണ്ട്. പിന്നെ താഴേക്ക് വരുന്തോറും ഷെൽഫിനകത്ത് ഞാൻ ഇങ്ങനെ ഇതുപോലെയുള്ള ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഞാൻ മേടിച്ചിട്ട് അതിനകത്ത് നമ്മൾ പൊട്ടിക്കാത്ത പാൻട്രി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇതുപോലെ റൈസ് പൾസസ് ഒക്കെ ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. പൊട്ടിക്കാത്ത പുട്ടുപൊടി, അരിപ്പൊടി എല്ലാം ഇങ്ങനത്തെ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാം മാഗി, പൊട്ടിക്കാത്ത മസാലപ്പൊടികളെല്ലാം ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു വലിയ ഷെൽഫാണ്, അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം സാധനങ്ങൾ ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കിച്ചണിൽ സാധനങ്ങൾ കഴിയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അതിനകത്തേക്ക് മാറ്റും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ വലിയ പാത്രങ്ങൾ, ഇപ്പം നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴുള്ള വലിയ പാത്രങ്ങളൊക്കെ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുക കുക്ക് ചെയ്യാൻ റെഗുലറായിട്ട്. അപ്പോൾ വീട്ടിന് നമ്മൾ മാത്രം ഉണ്ടാകുമ്പോൾ ഇത്ര വലിയ പാത്രമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ട വലിപ്പിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പാൻട്രി സെക്ഷൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്നും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.